Hi friends, Assalamu alaikum, Namaskaram. Everyone, Pappas kitchen. This is Pappas kitchen. This is Masindi kitchen. പട്ട ഏലക്ക നമ്മളത് ഒരു കിലോ ബീഫിക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വെള്ളമൊന്നും വെച്ചിട്ടില്ല. പട്ടയും ഏലക്കയും പിന്നെ കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും ഓക്കെ. ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ വെള്ളങ്ങളൊന്നും വെച്ചില്ല. ഇതിലുള്ള വെള്ളം തന്നെയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ വേവിച്ചിരിക്കാം. ഇറച്ചിൻ്റെ വേവ് അറിയാമല്ലോ, പല നാട്ടിലെ ബീഫും പല വേവാണ്. ഗൾഫിലൊക്കെ ബീഫ് പറഞ്ഞാൽ രണ്ട് വിസലും മൂന്ന് വിസലാകുമ്പോഴത്തേനാവും. അപ്പം ഇതൊരു നാലഞ്ച് വിസല് വേണം. ഈ ബീഫിനനുസരിച്ച് വേവിക്കാം, വേവിനനുസരിച്ച് വേവിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഒരു തേങ്ങയാണ് എടുത്തത് കണ്ടോ. ഒരു കിലോ, ഒരു കിലോൻ്റെ കുറച്ച് ഒന്നായിരം മീറ്ററിൻ്റെ ബീഫ് ഉണ്ടാവും ഏകദേശം എല്ലാം കടക്കി. അപ്പം ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തത്. ആ തേങ്ങയ്ക്ക് ഇതല്ല, ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി, അല്ല മല്ലി മണി, ഒരു അര സ്പൂണ് ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം അര ടീസ്പൂണ്, പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഒരു അഞ്ച് ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്നാൽ. അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വറക്കാം ഉഷാറായി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വറുത്തിരിക്കുക അല്ലേ. ആദ്യം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട്, പിന്നെ എന്താ പറയുക, തേങ്ങ ഇട്ട് ഇതിന് ചട്ടക്ക് എടുക്കണ ഇളക്കണം അല്ലേ. പിന്നെ ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടണം, അര സ്പൂണ് മഞ്ഞപ്പൊടി. ഏ ഓക്കെ, കരിയാതെ നല്ല ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മളെ എന്താ പറയുക, വറുത്തൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. ആ എന്താ ഇതിൻ്റെ ഒരു സ്മെല്ല് അറിയാം. അപ്പൊ ആയിട്ടാ എന്താ ഒപ്പം ഉണ്ടാക്കണേ, ഒന്ന് സ്മെല്ല് ഇരിക്കാം. എന്ത് സ്മെല്ല്? വറുത്തരക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അരക്കാം അല്ലേ. അപ്പൊ നമ്മള് ഇതിന്ന് അരച്ചെടുക്കാം. അപ്പൊ വറുത്ത് വെച്ച് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരക്കണം. ഓക്കെ, ഒരു തുള്ളി വെള്ളം ഒന്നും വെച്ചിട്ടില്ല, ആദ്യം അടിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം വെച്ചിട്ട് അടിക്കണം, അപ്പോഴാണ് തേങ്ങ നന്നായി അരിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇത് ഉണ്ടോ
ഇതിങ്ങനെ ഒരു പൊടിഞ്ഞ് കിട്ടും. ഇനി വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്. അത് മതിയാവില്ല. തേങ്ങ ഉണ്ടെങ്കിൽ അരഞ്ഞില്ല, എന്താ പറയാ, നമ്മളെ പേസ്റ്റ് മാതിരി, ഭസ്മം മാതിരി അരഞ്ഞു, നല്ല അരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു 15 ചെറിയ പച്ചമുളകാണ്. വലിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ, നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 10 മതി. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചൊക്കെ ഇടാം. പിന്നെ ഇതൊരു 10 ചെറുള്ളി, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു തുടം വെളുത്തുള്ളി. ഇതൊന്നും നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പാകം ചെയ്യാൻ വേണ്ടി കിടക്കണം. ഇതുവരെ നമ്മൾ പാകം ചെയ്തിട്ടില്ല. ഓരോന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആകെ കരിയേപ്പില്ല നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളി, ഒരു 2 ഉള്ളി ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഉള്ളി കണ്ട ഈ രൂപത്തിൽ തന്നെ ആവണം. എന്നിട്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ ആവണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനുള്ള വെള്ളം അടക്കി അപ്പം നമ്മളെ ഒഴിച്ചു കൊടുക്കാം. രണ്ട് നന്നായി ഇളക്കാം. ഓക്കെ, ഇതിലേക്ക് തക്കാളി ഇട്ടുള്ളൂ. ഓക്കെ, തക്കാളി നമ്മൾ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടോ, അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി വിടാം. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതുണ്ട, ഒരു 1/2 teaspoon ഗരം മസാല, 1 teaspoon എന്താ പറയുക, കുരുമുളക് പൊടിച്ചത്. കഴിയണം, കുരുമുളക് വീട്ടിൽ തന്നെ പൊടിക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഇതിനുള്ള, അപ്പം നമ്മൾ ഇതിൽ ഉപ്പ് കമ്മിയായിരിക്കും. അപ്പം ഇതിൽ ഉപ്പിടണം, ഉപ്പ് കുറച്ച് കമ്മിയാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കണം. ഇത് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ തിളക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, ഒന്ന് തിളച്ചാൽ മതി. നമ്മൾ വറുത്ത തേങ്ങ എല്ലാം അരച്ച് പറഞ്ഞ്, അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കണ കാരണം ഇത് മനസ്സിലായി. എന്താണെന്നുള്ളത്, ഇത് നമ്മൾ അടിച്ചു വെച്ചില്ലേ, എന്താ പറയുക, ഉള്ളി ഇത് ഇറച്ചിട്ട് ഉടനെ ഇതാക്കാം. ഞാൻ ഇറച്ചി മറ്റേ ഇട്ടിട്ട് മറന്നു പോയതാണ്. അപ്പം ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പച്ചമുളക്, ഉള്ളി, പിന്നെന്തായിരുന്നു സുനു, ഇതെല്ലാം കൂടെ അരച്ചെടുത്താണ്. അപ്പം അതിലിട്ടത് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഈ 3 സാധനം അരച്ചെടുത്താണ്. അത് നമ്മൾ ഇറച്ചിട്ട ഉടനെ ഇടാനുള്ളതാണ്. അപ്പം ഞാനിതിപ്പോൾ ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. ലാസ്റ്റ് ഇടുന്നത് സെൽക്കേൻ്റെ സിസ്റ്റം തന്നെ ഫസ്റ്റ് അർച്ചിൻ്റെ കൂടെ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയൊരു വ്യത്യാസം വന്നു പോയി. ഓക്കെ, അപ്പം നമ്മൾ 2 spoon വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് താളിച്ച് പാരാൻ. അപ്പം വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളി, ഇത് 2 spoon അല്ല, 2-3 spoon ആയി കൂടിപ്പോയിണ്ടാവും േ. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ കരിയേപ്പില്ല, തണ്ടോട് കൂടിയാണ് രസം. അതാണ് തണ്ടോട് കൂടിയാണ്. ഓക്കെ,
എന്താ പറയാ, വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊന്ന് കഴിച്ചു നോക്കാം. കറിയൊക്കെ കൂട്ടിട്ട് വെച്ചു നോക്കാം. ഈ ചാറാണ് വേണ്ടത്. അപ്പോ ഇന്നിപ്പോ നമ്മള് മരുമകനാണ് ഇവിടെ ടേസ്റ്റ് നോക്കാൻ പോണത് അല്ലേ. മസ്യ നല്ല ക്യാമറയിൽ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. നമ്മള് ഇത് ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് പറയാം. ഇതെന്താ സംഭവം മനസ്സിലായോ? എന്താ മൂപ്പരിപ്പ് വന്നിട്ടുള്ളൂ. ഇത് ബീഫ് വറുത്തരച്ച് വെച്ചതാണ്. ഇത് എന്താണ് ഇതിന്റെ മട്ടൻ നോക്കുക. ഓക്കെ, നമ്മൾ കഴിച്ചു. ബീഫ് കണ്ട നല്ല വെന്തിട്ടുണ്ട്, കണ്ടാണ് നല്ല ഉഷാറായി വെന്തിട്ടുണ്ട്. ഇതിൽ ഇതിൻ്റെ കറിയാണ് കൂട്ടിയിട്ട് തിന്നണ്ടേ. ഏ തൊള്ള നിറച്ചിട്ടുണ്ട്, ഒന്നും പറയാൻ കഴിയില്ല. അടിപൊളിയാണ്ട്ടോട്ടാറുണ്ടാക്കിയാലോളി. അപ്പൊ രസമില്ലാന്ന് വെക്കാനും പറഞ്ഞിട്ടോ. സത്യം പറഞ്ഞ ആട് വെച്ച മാരിണ്ട്. ആടില്ല ആട്, ആട് കുറുമ വെച്ച മാറി. അപ്പൊ ബാക്കി പറഞ്ഞെടുക്കും. എരിവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, നെച്ചോറിനൊക്കെ എല്ലാത്തിനും കഴിക്കാം അല്ലേ. എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ബാക്കി പറഞ്ഞു. അപ്പൊ വീഡിയോ കട്ട് ചെയ്യാൻ നിൽക്കാണ്ട് ശരിയാക്കാൻ ചെറിയ മോനും യാതൊന്നും കാണുള്ളൂ. അങ്ങനെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക, എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ. ഇപ്പൊ ഇതേപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.